നമസ്കാരം. പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനമാവുകയാണ് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഉണ്ണി പെരിന്തൽമണ്ണ, ശ്രീജു അങ്ങാടിപ്പുറം, അഷ്റഫ് മുന്ന എന്നിവരുടെ ഈ കൂട്ടുകെട്ട്. സീരിയലുകളും ഷോർട്ട് ഫിലിമുകളും വൈറൽ വീഡിയോകളും ഈ കൂട്ടുകെട്ടിൽ പിറവിയെടുത്തിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമായ വേട്ട ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. നല്ല ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിംകുട്ടിക്കാണ് ഇതിൽ നായകൻ. മാലിന്യത്തിനെതിരെയുള്ള ഒരു വലിയ മെസ്സേജ്. കേരള ഫുട്ബോളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയർ, തീർച്ചയായിട്ടും അവൻ വീട്ടിലിരിക്കുകയല്ല ചെയ്യുക, പ്രാക്ടീസിന് പോകേണ്ടി വരും, എല്ലാ സ്ഥലങ്ങളിലും പ്രാക്ടീസിന് പോകേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നും ഓനക്ക് സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം, നികത്താനാവാത്ത ഒരു ദുരന്തമാണ് ഞങ്ങൾ ഇതിലൂടെ തുറന്നു കാട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം ആണെന്ന് തന്നെ തോന്നി. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് ഇതിലൂടെ കൺവേ ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് സ്വീകരിക്കണം. ഇബ്രൂസ് ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്, ഇബ്രാഹിംകുട്ടിക്കാരന്റെ ഇബ്രൂസ് ഡയറി എന്ന് പറയുന്ന ചാനലിൽ തന്നെയാണ് ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി ഉണ്ണി പെരിന്തൽമണ്ണയും അഷ്റഫ് മുന്നയും തമ്മിൽ സൗഹൃദം ആരംഭിച്ചിട്ട്. ഉണ്ണി പെരിന്തൽമണ്ണ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഈ കൂട്ടിടലാണ് ഞാൻ ഉണ്ണി പെരിന്തൽമണ്ണ എന്ന് അറിയപ്പെട്ടത്. അതൊരു തർക്കമല്ല, സത്യമുള്ള കാര്യമാണ്. പല സുഹൃത്തുക്കളെന്നെ സഹായിച്ചിട്ടുണ്ട്, പല ആളുകൾ സപ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്ത 3 കിലോ മത്തി എന്നുള്ള ആ ഷോർട്ട് ഫിലിം, ശ്രീജു അങ്ങാടിപ്പുറം, അഷ്റഫ് മുന്ന, ഉണ്ണി പെരിന്തൽമണ്ണ, ഈ കൂട്ടുകെട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുക. ഉണ്ണിയോട് അഷ്റഫ് മുന്നയ്ക്കുള്ള കടുത്ത ആരാധനയാണ് ഉണ്ണി പെരിന്തൽമണ്ണയെ സീരിയൽ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. ബാബു ഒലിപ്രം കഥയും തിരക്കഥയും ശശീന്ദ്രൻ പാലക്കാട് സംവിധാനവും നിർവഹിച്ച അമ്മായിക്കാക്കിയുടെ വിശേഷങ്ങൾ എന്ന കോമഡി സീരിയലിലൂടെയാണ് ഉണ്ണി പെരിന്തൽമണ്ണ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഉണ്ണിയും മുന്നയും ഈ കൂട്ടുകെട്ടിൽ ഒരുപാട് വർക്കുകൾ ചെയ്തു. സിനിമയിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ഷോർട്ട് ഫിലിമിൽ എനിക്ക് നല്ലൊരു അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തന്നെ ഇത്രയും വലിയൊരു ലോകത്തിന്, ഇത്രയും വലിയൊരു കലാലോകത്ത് ഞങ്ങൾക്ക് ഈ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഓസ്കാറാണ്. പിന്നീട് അഷ്റഫ് മുന്നയുടെ കഥയിൽ രൂപം കൊണ്ട 3 കിലോ മത്തി എന്ന ഷോർട്ട് മൂവിയിലൂടെയാണ് ശ്രീജു അങ്ങാടിപ്പുറവും ഈ കൂട്ടുകെട്ടിൽ എത്തുന്നത്. അഷ്റഫിന്റെ മനസ്സിൽ തോന്നുന്ന ഓരോ തീമും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കഥ ആയിരിക്കില്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും. അപ്പോൾ അയാൾ 3 കിലോ മത്തി മുതൽ ഇപ്പോൾ വേട്ട എന്ന ഈ ചിത്രത്തിൽ എത്തി നിൽക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അഷ്റഫ് കഥ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ ഒരു വിജയ ചൈത്രയാത്ര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അയാൾ, ഫസ്റ്റ് ഡോസ്, തണൽമരം, കോയയും കൊറോണയും, തീക്കനൽ തുടങ്ങി ഇപ്പോൾ മമ്മൂട്ടിയുടെ അനുജൻ ഇബ്രാഹിംകുട്ടിയെ വെച്ച് ചെയ്ത വേട്ടയിൽ എത്തി നിൽക്കുകയാണ് ഇവരുടെ യാത്ര. ഇത് എൻ്റെ കഥ എൻ്റെ തന്നെയാണ്. തിരക്കഥ ബാബു ഒലിപ്രമാണ് ചെയ്തിരിക്കുന്നത്. ശ്രീജു ഞാനും കൂടെയാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ശ്രീജു തന്നെയാണ് എഡിറ്റിങ്ങും ക്യാമറയും ചെയ്തിരിക്കുന്നത്. ഉണ്ണി പെരിന്തൽമണ്ണ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഉണ്ണി പെരിന്തൽമണ്ണ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല ഒരു ഔട്ട്പുട്ട് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ കയറുകെട്ടിയുള്ള ബസ് യാത്ര ഉണ്ണിയുടെയും മുന്നയുടെയും വൈറലായ വീഡിയോകളിൽ ഒന്നാണ്. ഞങ്ങളുടെ ഈ 3 പേരുടെയും കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ 3 പേരുടെയും കൂട്ടുകെട്ടിൽ പിന്നെ പിറക്കുന്ന 8-ാമത്തെ ഷോർട്ട് മൂവിയാണിത്. ഇത് ഷോർട്ട് മൂവി അല്ല, ശരിക്കൊരു സിനിമ തന്നെയാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ ഞങ്ങൾ 3 പേരിരുന്ന് വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ധനവിലവർദ്ധനെതിരെ നമ്മൾ കയറുകെട്ടി ഒരു ബസ്സൊക്കെ വലിച്ചത്. ഭയങ്കര വൈറലായിരിക്കുന്നത്. ഞങ്ങളുടെ ചെയ്ത വർക്കുകളിൽ ഏറ്റവും വൈറലായ ഒരു വർക്കാണ്, എല്ലാവരും ഏറ്റെടുത്ത്. ഇതിന്റെ എല്ലാം ക്രിയേറ്റീവ് ഹെഡ് അഷ്റഫ് മുന്നയാണ്. ഒരു ബാങ്ക് കളക്ഷൻ ഏജന്റായ മുന്ന ഈ തിരക്കുകൾക്കിടയിലാണ് ഇങ്ങനെ ഓരോ ആശയവുമായി മുന്നോട്ട് പോകുന്നത്. ഇതുവരെ സ്വീകരിച്ച പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വേട്ട കാണാത്തവരുണ്ടെങ്കിൽ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേട്ട എന്ന് പറയുന്ന 40 മിനിറ്റ് ദൈർഘ്യമുണ്ടതിന്, ഈ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ മൂവി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇബ്രൂസ് ഡയറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഇബ്രൂസ് ഡയറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് കാണണം, ഞങ്ങളുടെ അഭിപ്രായം പറയണം. എന്തായാലും നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന പിന്തുണ ഇനിയും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് 3 പേർക്കും പറയാനുള്ളത്. അപ്പോൾ ഇബ്രാഹിംകുട്ടിക്കനെ പറഞ്ഞു, പിന്നെ മമ്മൂക്കയൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരുപാട് സിനിമാ ഫീൽഡിലെ ആളുകൾ മൂപ്പരോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാം,
ഇപ്പോൾ ചില ആളുകൾ ഇതിൻ്റെ വലിയ ആളുകളൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഇത് കുറച്ചും കൂടെ ഒരു ദൈർഘ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒ ടി ടിയിൽ റിലീസ് ചെയ്യായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇത് ഷോർട്ട് മൂവി അല്ല, ഇതൊരു സിനിമ തന്നെയാണ്, 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമ. അപ്പോൾ എല്ലാവരും ഇത് കാണണം. ഇബ്രൂസ് ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി ഇത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനിക്കാവുന്ന ത്രിമൂർത്തികളാണ് ഇപ്പോൾ ഉണ്ണി പെരിന്തൽമണ്ണയും ശ്രീജു അങ്ങാടിപ്പുറവും അഷറഫ് മുന്നയും. വേട്ട എന്ന് പറഞ്ഞ മൂവി കണ്ടു ഇബ്രൂസ് യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ വളരെ സമകാലിക പ്രസക്തിയുള്ള, നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണെന്ന് തോന്നി. ഇപ്പോൾ നമുക്കറിയാം ഈ മലിനീകരണം, വേസ്റ്റ് പല സ്ഥലത്ത് കൊണ്ടിടുക, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം ആണെന്ന് തന്നെ തോന്നി. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് ഇതിലൂടെ കൺവേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കാറിലൂടെ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും കുറേ ഇങ്ങനെ വേസ്റ്റിൻ്റെ സ്മെല്ലായിട്ടും റോഡിലൂടെ ഇങ്ങനെ കയറി നിൽക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റ് മാലിന്യങ്ങൾ ഈ ചാക്കിൽ കെട്ടിയിട്ടൊക്കെ ആണെങ്കിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തിനെ തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.